സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ട് തീയതികളിലാണ് സമ്മേളനം കീഴ്ഘടകങ്ങളിലെ വിഭാഗീയതും സഹകരണ ബാങ്ക് അഴിമതികളും ജില്ലാ സമ്മേളനത്തിലും ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കും ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പ്രത്യയശാസ്ത്ര അടിത്തറയില്ലെന്നും അത് പ്രാദേശികവും വ്യക്തിപരവുമായി വ്യക്തിപരവുമായിരുന്നുവെന്നുമാണ് ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ വിശദീകരിക്കുന്നത് ബ്രാഞ്ചുതലം മുതൽ ഏരിയാതരം വരെയുള്ള സമ്മേളനങ്ങൾ പൂർണ്ണമായും പാർട്ടി അച്ചടക്കം പാലിച്ചല്ല പാലക്കാട്ട് പൂർത്തിയാക്കിയത് പതിനഞ്ചിൽ ഒൻപത് ഏരിയ സമ്മേളനങ്ങളിലും മത്സരമുണ്ടായി കൊല്ലങ്കോടും തൃത്താലയിലും ചെർപ്പുളശ്ശേരിയിലും നിലവിലെ സെക്രട്ടറിമാർ തോറ്റു പുതുശ്ശേരി ഏരിയ കമ്മിറ്റി കീഴിലുള്ള സമ്മേളനങ്ങളിൽ പലയിടത്തും അടിപൊട്ടി വാളയാറിലും എലപ്പള്ളിയിലും ലോക്കൽ സമ്മേളനം നിർത്തിവെച്ചു പാർട്ടി അച്ചടക്കത്തിൻ്റെ വാൾ പുറത്തെടുത്താണ് പുതുശ്ശേരി ഏരിയ സമ്മേളനം പൂർത്തീകരിച്ചത് കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോളും ജില്ലാ സമ്മേളന പ്രതിനിധിയാകാതെ പുറത്തായി കണ്ണമ്പ്ര ഭൂമി ഇടപാട് ഒറ്റപ്പാലം അർബൻ ബാങ്ക് അഴിമതി എന്നിവയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സി കെ ചാമുണ്ണി മുൻ എം എൽ എ എം ഹംസ എന്നിവർ നടപടി നേരിട്ടു മുറിവേറ്റവരും വെറ്റി നിർത്തലിന് നേതൃത്വം നൽകിയവരും ജില്ലാ സമ്മേളനത്തിൽ എത്തുമ്പോൾ ചർച്ചകൾക്ക് വീറേറും വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അതിലെ ചിലത് ഒറ്റപ്പെട്ടതാണ് അത് തികച്ചും വ്യക്തിപരമാണ് പ്രാദേശികമായിട്ട് മാത്രം നിൽക്കുന്നതാണ് അതിന് തൊട്ട് അടുത്ത കമ്മിറ്റിക്ക് പോലും പങ്കാളിത്തം ഉണ്ടാവില്ല മാത്രം നിൽക്കുന്ന അതെല്ലാം അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പരിഹരിച്ചു പോവുക എന്നാണ് പാർട്ടിയുടെ രീതി മൂന്ന് ടേം നിലവിലെ സി കെ രാജേന്ദ്രന് പകരക്കാരനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവം സംസ്ഥാന നേതൃത്വം ശക്തമായി നിർദ്ദേശിച്ചാൽ എൻ എൻ കൃഷ്ണദാസിന് നരക്കുവീഴാം ആരോപണങ്ങളെ തുടർന്ന് രണ്ടാമൂഴത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തിയ പി കെ ശശിയെ ജില്ലാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ശശി അനുകൂലികൾക്ക് ആഗ്രഹമുണ്ട് എന്നാൽ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് എത്തി അധികമാവാത്തതിനാൽ പാർട്ടി നേതൃത്വം ശശിയെ പരിഗണിക്കാൻ ഇടയില്ല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ചന്ദാമരേഷൻ വി കെ ചന്ദ്രൻ ഇ എൻ സുരേഷ് ബാബു എന്നിവരുടെ പേരുകളാണ് പാർട്ടി ചർച്ചയിലുള്ളത് മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാലക്കാട്ടെ പിരായിരിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക പാലക്കാട് നിന്ന് അഞ്ജുരാജ് ഏഷ്യാനെറ്റ് ന്യൂസ്